കൊലോസ്യർ അധ്യായം 4. യജമാനന്മാരെ, നിങ്ങൾക്കും സ്വർഗത്തിലൊരു യജമാനനുണ്ടെന്ന് ഓർത്ത് ദാസരോട് നീതിയും ന്യായവും പുലർത്തുവിൻ. പ്രാർത്ഥനയിൽ ജാഗരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ തുടരുവിൻ. എന്റെ ബന്ധനത്തിന് കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിക്കുവാൻ വേണ്ടി ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരേണ്ടതിനും എനിക്കത് വേണ്ടും വണ്ണം വ്യക്തമായി ഘോഷിക്കാൻ കഴിയേണ്ടതിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് വിവേകപൂർവ്വം പെരുമാറുവിൻ. ഓരോ വ്യക്തിയോടും എങ്ങനെ ഉത്തരം പറയണമെന്ന് ഗ്രഹിക്കുവാൻ തക്കവണ്ണം സംഭാഷണം ഉപ്പിനാൽ രുചി വരുത്തിയതുപോലെ എപ്പോഴും കൃപ നിറഞ്ഞതായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സഹോദരനും വിശ്വസ്ത ശുശ്രൂഷകനും സഹഭൃത്യനുമായ തിഹിക്കോസ് എന്റെ വാർത്തയെല്ലാം നിങ്ങളെ അറിയിക്കും. ഞങ്ങളുടെ അവസ്ഥ നിങ്ങളെ അറിയിക്കുവാനും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാനുമായി ഞാൻ അദ്ദേഹത്തെ അയച്ചിരിക്കുന്നു. നിങ്ങളിലൊരുവനായ ഒനസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടൊപ്പമാണ് അദ്ദേഹം അങ്ങോട്ട് വരുന്നത്. ഇവിടുത്തെ വസ്തുതകളെല്ലാം അവർ നിങ്ങളെ അറിയിക്കും. എന്റെ സഹബദ്ധനായ അരിസ്തർഹോസും ബർണബാസിന്റെ മച്ചുനായ മർക്കോസും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. മർക്കോസിനെ പറ്റി നിങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ അടുക്കൽ വന്നാൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുവിൻ. യുസ്തോസ് എന്ന് വിളിക്കുന്ന യേശുവും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എന്റെ സഹപ്രവർത്തകരിൽ പരിച്ഛേദനക്കാർ ഇവർ മാത്രമാണ്. ഇവർ എനിക്ക് ആശ്വാസമായി തീർന്നിരിക്കുന്നു. നിങ്ങളിൽ ഒരുവനും ക്രിസ്തുയേശുവിന്റെ ദാസനുമായ എപ്പഫ്രാസ് നിങ്ങൾക്ക് ആശംസകൾ അയക്കുന്നു. നിങ്ങൾ ദൈവഹിതത്തെപ്പറ്റി പൂർണ്ണ നിശ്ചയമുള്ളവരായി നിലനിൽക്കേണ്ടതിന് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെയും ലൗദിക്കയിലും ഹീരപ്പൊലിയിലുമുള്ളവരെയും പറ്റി അദ്ദേഹത്തിന് വളരെ ഹൃദയഭാരമുണ്ട് എന്നതിന് ഞാൻ സാക്ഷി. നമ്മുടെ പ്രിയ വൈദ്യനായ ലൂക്കോസും ദേമാസും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. ലൗദിക്കയിലുള്ള സഹോദരരെയും നുംഫയെയും അവളുടെ ഭവനത്തിലെ സഭയെയും എന്റെ സ്നേഹാന്വേഷണം അറിയിക്കുക. ഈ ലേഖനം നിങ്ങൾ വായിച്ചതിനു ശേഷം ലൗദിക്യ സഭയിലും വായിപ്പിക്കുകയും ലൗദിക്യയിൽ നിന്നുള്ള ലേഖനം നിങ്ങളും വായിക്കുകയും ചെയ്യണം. കർത്താവിൽ നിനക്ക് ലഭിച്ച ശുശ്രൂഷ നിറവേറ്റുക എന്ന് അർഹിപ്പോസിനോട് പറയണം. പൌലോസ് എന്ന ഞാൻ സ്വന്തം കൈകൊണ്ട് ഈ ആശംസ എഴുതുന്നു. എന്റെ ബന്ധനങ്ങളെ ഓർത്തുകൊള്ളുവിൻ. കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ.